ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട്? കുടിക്കാൻ വല്ലതും വേണോ? നീങ്ങുവാ. ഇതെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വല്ല രഹസ്യമുണ്ടോ? ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം, പക്ഷെ അമ്മയുടെയും തങ്കമണിയുടെ മുമ്പിൽ വെച്ച് നമ്മള്. എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ തുണി കഴുകാണ്. അത് നമുക്ക് പിന്നെ കഴുകാലോ. അതിന് മാത്രമുള്ള പ്രശ്നം എന്താ? പ്രശ്നമല്ല, ചില നർമ്മ സംഭാഷണങ്ങൾ, ചില തമാശകൾ. ഞാനിപ്പോ പ്രസിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി, അതോടനെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതാ. തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ പറ്റിയാ. ഏത് വൃദ്ധൻ? ഒരു വൃദ്ധൻ. ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടു ഓരോ പ്ലേറ്റ് പോരട്ടെ. ഇതെനിക്ക് ഇപ്പോ പ്രസിൽ വെച്ച് തോന്നിയതാണ്. ദിനേശേട്ടൻ എന്ത് പറ്റി? ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? എന്നാ പിന്നെ വേറൊരു തമാശ പറയാം. ഇത് എന്തായാലും ശോഭയ്ക്ക് ചിരിവരും, ഭയങ്കര തമാശ. എനിക്ക് തുണി കഴുകണം, അമ്മക്ക് ദേഷ്യം വരും. എന്ന് വെച്ചാൽ എങ്ങനെയാ? ഇതും കൂടി കേട്ടിട്ട് പോയാ മതി. ഇതും എനിക്കിപ്പോ പ്രസിൽ വെച്ച് തോന്നിയ വേറൊരു തമാശയാണ്. പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ, എന്നിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്, എന്നിട്ട് എന്താണ് പറയാത്തത്? അപ്പോൾ പയ്യന്റെ അച്ഛൻ, ബജ്ജിയിൽ ഉപ്പ് പോരാ. ശബ്ദമെന്നറിയോ? ദിനേശേട്ടൻ കാലത്ത് പോയത് മുതൽ പാട്ട് തന്നെയായിരുന്നു ഇവിടെ. നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീതമായ ശബ്ദം എന്നൊക്കെ? ആ അങ്ങനെയൊക്കെ പറയാറുണ്ട്, പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നും അല്ല, അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ്. എന്റെ അച്ഛൻ പാടുമായിരുന്നു, ഞാൻ പാടും, കുറച്ചൊക്കെ അവനും പാടും. ദിനേശേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്ന ഞാൻ കേട്ടിട്ടില്ലല്ലോ. നീ കേൾക്കാത്ത എന്റെ കുറ്റാണ്. ചുമ്മാ പുളു അടിക്കല്ലേ.